നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറെ കിളികളെ കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് ഇതുപോലുള്ള ഇണങ്ങിയ തത്തകള്, അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജോഡികൾ ഇന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പൊ കുറെ ദിവസമായിട്ട് നമുക്ക് ആഫ്രിക്കൻ ലവ് ബേഴ്സിന്റെ സ്റ്റോക്ക് വളരെ കുറച്ചേ വരുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ നമുക്ക് ആഫ്രിക്കൻ ലവ് ബേഴ്സിന്റെ കുറച്ച് ജോഡികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ജോഡികൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പൈനാപ്പിൾ കൊണിയോന്റെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല റെഡ് ഫാക്ടർ ഉള്ള ബേഴ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കാം. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിളികളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരമാണ്. ഇവിടെ നമുക്ക് കേരളത്തിനകത്ത് മിക്കവാറും സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാണ്. അപ്പൊ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സൺകൊണിയറിന്റെ ഒരു ടൈൻഡാണ് ഈ കാണുന്നത് കേട്ടോ. നോക്കി, നല്ല രീതിയിൽ ഇണങ്ങിയ ഒരു മെയിലാണ്. നല്ല പൈഡ് കളറേഷനൊക്കെ ആയിരുന്നു. നോക്കിയത് ഇവിടെ എല്ലാം വന്നിട്ട് നല്ല ചെറയിലേക്കൊക്കെ പൈഡ് കളറേഷനൊക്കെ വന്നിട്ടുള്ള അടിപൊളി ഒരു സൺകൊണിയറിന്റെ ടൈൻഡായിട്ടുള്ള മെയിലാണ്. ഇവന്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും 12,500 രൂപയാണ് പ്രൈസ് വരുന്നത്. സൺകൊണിയറിന്റെ ടൈൻഡായിട്ടുള്ള മെയിലാണ്. ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും 12,500 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ല രീതിയിൽ ചെറൈൻ്റെ അറ്റത്തേക്ക് എല്ലാം യെല്ലോ കളർ ഷെയ്ഡൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു ബേർഡാണ്. പ്രൈസ് വരുമ്പോൾ 12,500 രൂപയാണ്. അപ്പോൾ ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാറ്റുകളും ജോഡികളൊക്കെ നമ്മൾ കോഡ് നമ്പർ കൊടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ താല്പര്യമുള്ളവർക്ക് അതിനെ നോക്കിയതിന് ശേഷം നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പൈനാപ്പിൾ കൊണിയറിൻ്റെ ഒരു അഡൽറ്റ് ആയിട്ടുള്ള പേരാണ് കേട്ടോ. ഈ പേരാൾ കൊണ്ടുവന്നവർക്ക് നമുക്ക് കൺഫേം ആയിട്ടും അടുത്തൊരു 4 മാസത്തിനകത്ത് കുഞ്ഞുങ്ങളാവും. ആ കണ്ടീഷനിൽ നമുക്കൊരു ഉറപ്പ് പറഞ്ഞ് തന്നെ കൊടുക്കാൻ കഴിയും. നല്ല രീതിക്കുള്ള ഭക്ഷണവും കറക്റ്റായിട്ടുള്ള ഒരു ബ്രീഡിംഗ് കേജും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു 4 മാസത്തിനകത്ത് കൺഫേം ആയിട്ടും ബ്രീഡാവുന്ന കിളികളാണ് കേട്ടോ. അങ്ങനെയുള്ള അടിപൊളിയായിട്ടുള്ള നല്ല കളറേഷനിലുള്ള പൈനാപ്പിൾ കൊണിയറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലുള്ള സ്മോൾ കൊണിയറിൻ്റെ 2-3 ജോഡികളും അതുപോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേഴ്സിൻ്റെ DNA ഉള്ള ജോഡികളും അഡൽറ്റ് ആയിട്ടുള്ള ജോഡികളെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇവരെല്ലാവരും വന്നിട്ട് നമുക്ക് കൺഫേം ആയിട്ട് 100% ഉടനെ തന്നെ നമുക്ക് കൊണ്ടുപോയൊരു 3-4 മാസത്തിനകത്ത് തന്നെ ബ്രീഡിംഗ് ആവുമെന്ന് ഉറപ്പുള്ള ബേഴ്സാണ് കേട്ടോ. കാരണം ഈ പൈനാപ്പിളൊക്കെ റെഡി ടു ബ്രീഡ് കണ്ടീഷനിൽ ആ ഒരു ഏജിലുള്ള കിളികളാണ്. ഈ പേരിൻ്റെ കോഡ് വരുന്നത് M1 എന്നാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 5,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പേരിന് 5,500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് M2 ആണ്. M2 വന്നിട്ട് പൈനാപ്പിൾ കൊണിയറിൻ്റെ അടുത്തൊരു പേരാണ്. റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള അടുത്തൊരു പേരാണ്. ഇതിൻ്റെ കളറേഷൻ നോക്കിയാൽ രണ്ടു പേർക്കും നല്ല രീതിയിൽ തന്നെ റെഡ് കളറേഷനൊക്കെ വന്നിട്ടുള്ള ഒരു ബേർഡാണ് കേട്ടോ. രണ്ട് ബേഴ്സിനെ നോക്കുകയാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള റെഡ് കളറേഷനൊക്കെ ഉള്ള റെഡ് ഫാക്ടർ ഉള്ള ബേഴ്സാണ്. ഈ പേരിൻ്റെ കോഡ് വരുന്നത് M2 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 5,500 രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത്. നല്ല റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊണിയറാണ്. പ്രൈസ് വരുമ്പോൾ 5,500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് M3 ആണ്. M3 വന്നിട്ട് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ റെഡായിട്ടുള്ള പൈനാപ്പിൾ കൊണിയറിൻ്റെ ഒരു പേരാണ്. പൈനാപ്പിൾ കൊണിയറിൻ്റെ നല്ല ഹൈപ്പർ റെഡ് ഫാക്ടർ ഉള്ള ഒരു പേരാണ്. പേറിൻ്റെ കോഡ് വരുമ്പോൾ M3 ആണ്. ഇത് വന്നിട്ട് നല്ല റെഡി ടു ബ്രീഡ് കണ്ടീഷനിലൊക്കെ ഇരിക്കുന്ന ബേഡ്സാണ് കേട്ടോ. 1.5 വയസ്സ് പ്രായത്തിലുള്ള കിളികളാണ്. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിന് വിടാൻ സാധിക്കും. ആ കണ്ടീഷനിലുള്ള കിഡിലായിട്ടുള്ള ബേഡ്സാണ് കേട്ടോ. ഈ പേറിന് വന്നിട്ട് വെറും 5,750 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ജോഡിക്ക് 5,750 രൂപയാണ് പ്രൈസ് വരുന്നത്. നോർമലി ഇതുപോലുള്ള ഹൈപ്പർ റെഡൊക്കെ ആണെങ്കിൽ പെർ പീസിന് തന്നെ 7,000-8,000 രൂപ ആ റേഞ്ചിൽ അഡൽറ്റ് ബേർഡിന് റേറ്റ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു പേരിന് വന്നിട്ട് വെറും 5,750 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് M4 ആണേ. M4 വന്നിട്ട് ഒരു യെല്ലോ സൈഡഡ് കൊണിയറും പൈനാപ്പിൾ കൊണിയറും കൂടെ ആയിട്ടുള്ള ഒരു അഡൽറ്റ് ആയിട്ടുള്ള പേരാണ്. ഇതിൽ ആ പൈനാപ്പിൾ കൊണിയറ് വന്നിട്ട് നല്ല രീതിയിൽ റെഡ് ഫാക്ടർ ഉള്ള ബേഡാണ് കേട്ടോ. കിഡിലായിട്ട് റെഡ് ഫാക്ടർ ഉള്ള അടിപൊളി ഒരു ബേഡാണ്. ഈ പേരിൻ്റെ കോഡ് വരുമ്പോൾ M4 ആണ്. പ്രൈസ് വരുമ്പോൾ 5,200 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ജോഡിക്ക് 5,200 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് M5 ആണ്. M5 വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേഡ്സിൽ ഗ്രീൻ മാസ്ക് ലവ് ബേഡ്സിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പേരാണ്. പിന്നെ വന്നിട്ട് നമുക്ക് DNA കാർഡ് അവൈലബിൾ ആണ്. മെയിൽ ഫീമെയിൽ DNA കാർഡ് അവൈലബിൾ ആണ്. അഡൽറ്റ് എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് പേരാണ് കേട്ടോ. കുഞ്ഞെടുത്തുകൊണ്ടിരുന്ന പേരുകളാണ്.
അങ്ങനെയുള്ള ഇന്ന് കുറച്ച് ബ്രീഡിംഗ് ബെയർസ് നമ്മളിത് കാണിക്കുന്നുണ്ട്. ഈ ബെയറിൻ്റെ കോഡ് വരുമ്പോൾ M5 ആണ്. പ്രൈസ് വരുമ്പോൾ 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. വിത്ത് DNA ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് M6 ആണ്. M6 വന്നിട്ട് മാസ്ക് ലോബേഴ്സിൻ്റെ ഒരു ബാച്ചാണ്. ഇതിലൊരു ബ്രീഡിംഗ് ബെയറും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുമാണ് കേട്ടോ. ആ തൂവൽ ഇനിയും കുറച്ചുകൂടെ ഒന്ന് കവറായി വരാനുണ്ട്. അത് രണ്ടും കുഞ്ഞുങ്ങളാണ്, മറ്റത് അതിൻ്റെ പേരൻസ് ആണ്. അങ്ങനെ ഒരു ബ്രീഡിംഗ് ബെയറും അതിൻ്റെ ചിക്സും ആണ്. ഈ ബാച്ചിൻ്റെ കോഡ് വരുന്നത് M6 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 2800 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ബാച്ചിന് 2800 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിലെല്ലാം വന്നിട്ട് കൊബാൾട്ട് മാസ്ക് ആണ് കേട്ടോ. ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ 2800 രൂപയാണ്. അടുത്ത് M7 ആണ്. M7 വന്നിട്ട് ഡബിൾ ഫാക്ടർ വയലറ്റ് ബീജിൻ്റെ ഒരു ബ്രീഡിംഗ് ബെയർ ആണ്. നമുക്ക് തന്നെ DNA കാർഡ് അവൈലബിൾ ആണ്. പേരിന് വന്നിട്ട് DNA കാർഡ് അവൈലബിൾ ആണ്. ഈ പേരിൻ്റെ പ്രൈസ് വരുമ്പോൾ 1700 രൂപയാണ് പ്രൈസ് വരുന്നത്. വയലറ്റ് ബീച്ചിൻ്റെ ഡബിൾ ഫാക്ടർ വയലറ്റ് ബീച്ചാണ്. ബ്രീഡിംഗ് പേർ വിത്ത് DNA ആണ്. പേരിൻ്റെ കോഡ് M7 ആണ്. പ്രൈസ് വരുമ്പോൾ 1700 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് M8 ആണ്. M8 വന്നിട്ട് ആഫ്രിക്കൻ ലവേഴ്സിൻ്റെ ഒരു ബാച്ചാണ്. ടോട്ടലായിട്ട് 5 കിളികളടങ്ങുന്ന ബാച്ചാണ്. പിന്നെ നമുക്ക് ഗ്രീൻ പീസ് ഉണ്ട്, ബ്ലൂ പൈഡുകളുണ്ട്, യെല്ലോ പാലിഡുണ്ട്. ടോട്ടലായിട്ട് 5 കിളികളടങ്ങുന്ന ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ M8 ആണ്. പ്രൈസ് വരുമ്പോൾ 2000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ബാച്ചിന് 2000 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് M9 ആണ്. M9 വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേഡ്സിൽ ടീച്ചേഴ്സ് ലവ് ബേഡ്സിൻ്റെ ഒരു പെയറാണ് കേട്ടോ. ഒരു ലൂട്ടനോ ഓറഞ്ച് ഏഴ്സും ലൂട്ടനോ ഓറഞ്ചോ ടോപ്പിലൈനും ആണ്. ഇതിൽ ആ ലൂട്ടനോ ഓറഞ്ച് ഏഴ്സിൻ്റെ കാലിൽ വന്നിട്ട് രണ്ട് വിരലില്ല കേട്ടോ. ഫ്രണ്ടിലോട്ടുള്ള വിരലുകളില്ല. പക്ഷേ അത് ഫീമെയിൽ ബേഡാണ്. എന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് DNA കാർഡ് അവൈലബിൾ ആണ്. അത് ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേറെ വിഷയമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഈ പെയറിൻ്റെ കോഡ് വരുന്നത് M9 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 1000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിന് ആ ഒരു ബേർഡിന് ഡിഫക്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ വില കണക്കാക്കിയിട്ടില്ല കേട്ടോ. ഈ പെയറിന് 1000 രൂപയാണ് പ്രൈസ് വരുന്നത്. നോർമലി ഇപ്പോൾ ഇതുപോലത്തെ പെയറൊക്കെ ആണെങ്കിൽ 2000 രൂപകളൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കോഡ് M9 ആണ്. പ്രൈസ് വരുമ്പോൾ 1000 രൂപയാണ്. അടുത്ത് M10 ആണ്. M10 വന്നിട്ട് ഒരു ലൂട്ടനോ ഓറഞ്ച് വൈസും യെല്ലോ പാലഡും കൂടെ ആയിട്ടുള്ള ഒരു പെയറാണ്. ആ ഓറഞ്ച് വൈസ് വന്നിട്ട് ഫീമെയിലാണ്. അതിന് DNA കാർഡ് അവൈലബിൾ ആണ്. ആ പാലഡിന് വന്നിട്ട് നമ്മൾ ബോൺ ചെക്ക് ചെയ്ത് ഇതിൻ്റെ കൂടെ പെയർ ആക്കിയതാണ് കേട്ടോ. ഫീമെയിലിന് വന്നിട്ട് DNA കാർഡ് അവൈലബിൾ ആണ്. പെയറിൻ്റെ കോഡ് വരുമ്പോൾ M10 ആണ്. പ്രൈസ് വരുമ്പോൾ 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. പെയറിന് 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് M11 ആണ്. M11 വന്നിട്ട് ഒരു ലൂട്ടനോ ഓറഞ്ച് വൈസും ലൂട്ടനോ ഓറഞ്ച് ടോപ്പ്ലൈനും കൂടെ ആയിട്ടുള്ള ഒരു അഡൽറ്റ് പെയറാണ്. ഇതിൽ ആ ഓറഞ്ച് ടോപ്പ്ലൈന് വന്നിട്ട് DNA കാർഡ് അവൈലബിൾ ആണ് കേട്ടോ. മെയിൽ വന്നിട്ട് നമ്മൾ ബോൺ ചെക്ക് ചെയ്തതായിട്ട് പെയറിട്ടതാണ്. ഈ പെയറിൻ്റെ കോഡ് വരുമ്പോൾ M11 ആണ്. പ്രൈസ് വരുമ്പോൾ 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. പെയറിന് 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് M12 ആണ്. M12 വന്നിട്ട് യെല്ലോ ഫിഷറിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പെയറാണ്. ഇതിൽ മെയിലിന് വന്നിട്ട് DNA കാർഡ് അവൈലബിൾ ആണ്. മെയിലിന് DNA കാർഡ് ഉണ്ട്, ഫീമെയിലിന് ഇല്ല. ഫീമെയിൽ വന്നിട്ട് നമ്മൾ ബോൺ ചെക്ക് ചെയ്തതായിട്ട് പെയർ അറിയിച്ചതാണ്. പെയറിൻ്റെ കോഡ് വരുമ്പോൾ M12 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 1650 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പെയറിന് 1650 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് M13 ആണ്. M13 വന്നിട്ട് ലൂട്ടനോ ബീച്ചിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പെയറാണ്. ബോൺ ചെക്ക് ചെയ്ത് പെയറാക്കിയതാണ് കേട്ടോ. അഡൽറ്റ് കിളികളെ ബോൺ ചെക്ക് ചെയ്ത് പെയറാക്കിയതാണ്. പെയറിൻ്റെ കോഡ് വരുമ്പോൾ M13 ആണ്. പ്രൈസ് വരുമ്പോൾ 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പെയറിന് 1500 രൂപയാണ് പ്രൈസ് വരുന്നത്.
അടുത്ത് എം 14 എം 14 വന്നിട്ട് ബഡ്ജീസിൻ്റെ ഒരു ബാച്ചാണ്. ടോട്ടലായിട്ട് 10 കിളികൾ അടങ്ങുന്ന ബാച്ചാണ്. അതിൽ നമുക്കൊരു 4 വന്നിട്ട് സ്പാങ്കിളാണ് കേട്ടോ, 4 ഒരു 5 വന്നിട്ട് സ്പാങ്കിൾ ബഡ്ജീസാണ്. ആ ഇടത്തേറ്റത്തിരിക്കുന്ന 2 പേര്, ആ പിൻവശത്തേക്ക് ഇരിക്കുന്ന 3 പേര്, അല്ല ഒരാൾ വന്നിട്ട് ഇത്തിരി ഒന്ന് കുഞ്ഞാണ് കേട്ടോ. ആ ടോട്ടലായിട്ട് 10 കിളികൾ അടങ്ങുന്ന ബാച്ചാണ്, സ്പാങ്കിൾ ബഡ്ജീസിൻ്റെ ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ M14. പ്രൈസ് വരുമ്പോൾ 1400 രൂപയാണ് പ്രൈസ് വരുന്നത്. ശരിക്കും നോർമലി സ്പാങ്കിൾ ബഡ്ജീസ് ആണെങ്കിൽ നമുക്ക് പെർ പീസിന് തന്നെ 450-500 രൂപ ആ റേഞ്ചിലൊക്കെ പ്രൈസ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു സാധാരണ ബഡ്ജീസിൻ്റെ വില ആയിട്ടുള്ളൂ. ഈ ഒരു ടോട്ടൽ ബാച്ചിന് വന്നിട്ട് 1400 രൂപയാണ് പ്രൈസ് വരുന്നത്.